വന്നതിനെന്തറിയാവോ, അങ്ങനെയാണ് നിനക്ക് ഷഡിട്ട് നടക്കാൻ. വീഡിയോയിൽ ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട്, മമ്മി സുന്ദരിയാ എന്നാ ഒരാളെങ്കിലും ഞാൻ സുന്ദരിയാ. മമ്മി ഫൈനലി മമ്മി ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞാൽ? അല്ല, മമ്മിയുടെ മരുമകൾ മരുമകളിലോ? ഹായ് ഡിയാരിസ്, അപ്പൊ നമ്മള് ഇന്ന് ഭയങ്കര ധൃതി പിടിച്ചുള്ള മേക്കപ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് ധൃതി ടൈം കൺസ്യൂമിങ് ആണ്. ഇന്ന് നമ്മള് മൂന്നാർ ആനച്ചാൽ വരെ പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോയിസ്ചറൈസറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംബ്രലൈസിൻ്റെ മോയിസ്ചറൈസറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മോയിസ്ചറൈസറാണ് ഇത്. മേക്കപ്പ് ചെയ്യുന്നതിന് ബേസായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മോയിസ്ചറൈസർ തന്നെയാണ്. അയ്യോ മതി, മുഖം ഫുള്ള് മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് എന്തൊക്കെ തൂത്താലല്ലേ നമുക്കൊന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ മസാജ് റൗണ്ട് മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഈ മോയിസ്ചറൈസറൊക്കെ അങ്ങോട്ട് അബ്സോർബ് ആവും. പിന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നമ്മൾ ഇടാനുള്ള ഡ്രസ്സ് തന്നെ ഇട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അടുത്ത പ്രൈമറാണ്. പ്രൈമർ നമ്മൾ വളരെ മിനിമലായിട്ട് എടുത്താൽ മതി. ഞാൻ കുറച്ചെടുത്ത് കൂടിപ്പോയോയെന്നൊരു സംശയമുണ്ട്. എന്നാലും ഞാനത് ഫുള്ള് കഴുത്തിലും ഫേസിലും എല്ലാം ഇട്ട് തീർക്കുവാണ്. ഫസ്റ്റ് നമ്മുടെ ഐസിൻ്റെ ഏരിയയിലാണ് നമ്മൾ പ്രൈമർ ഇടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൈമർ യൂസ് ചെയ്യുന്നത് എനിക്ക് കവറേജ് വേണ്ട ഭാഗത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ മിച്ചം പ്രൈമർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫുള്ള് ഇടുന്നത് കേട്ടോ. പക്ഷേ ബ്രൈഡലിനൊന്നും അങ്ങനെയല്ല, ഫുൾ പ്രൈമറൊക്കെ ഇട്ട് ഫുൾ ഫേസും അതുപോലെ നെക്കും എല്ലാം പ്രൈമർ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നോർമലി ഞാനങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കഴുത്തിലും അങ്ങനെയൊന്നും പ്രൈമർ ഇടാറില്ല, ജസ്റ്റ് ആ ഒരു ഡാർക്ക് സർക്കിൾ ഉള്ളിടത്തൊക്കെ ഇടാറുള്ളൂ. ഇനി അടുത്തത് അതേ ഡെർമാലോജിക്കയുടെ, അത് ഞാൻ ആദ്യമേ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ഇടുവാണ്. ധൃതി പിടിച്ചൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ പല സാധനങ്ങളും ഇട്ട് പോകും കേട്ടോ. സൺസ്ക്രീൻ നമ്മൾ ശരിക്കും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പ്രൈമർ ഇടുന്നതിന് മുമ്പാണ് ഇടേണ്ടത് കേട്ടോ. ഞാൻ ഡെർമാലോജിക്കയുടെ ഒറ്റ ട്യൂബിന് വന്നിട്ട് 3000 ആണ് അതിൻ്റെ പ്രൈസ്. അതുകൊണ്ട് ഞാൻ ഫേസിൽ നെക്കിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത്രയും കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ അധികം എന്താ ഓയിലി ആയിട്ടൊന്നും നിൽക്കത്തില്ല, സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. അതുകൊണ്ട് ഞാൻ ഹാൻഡിൽ വേറെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ന്യൂട്രജനിയാണ്. അതാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്, നമുക്ക് വാരി വലിച്ചിടാം, നമുക്കൊരു പശ്ചാത്താപം തോന്നില്ല. അതുകൊണ്ട് ഫേസിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. ഫേസ് കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതേ ടാർട്ടയുടെ കൺസീലറാണ് കേട്ടോ. എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കൺസീലർ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത്രയും പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെയും തന്നെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്തത് വെച്ചിട്ട് ടാർട്ടയുടെ കൺസീലർ എനിക്ക് ഭയങ്കര കവറേജ് തരും. നമുക്ക് എന്തെങ്കിലും കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും മണിക്കൂറുകൾ, അതിങ്ങനെ സ്പ്രെഡായി പോയിട്ട് പിന്നെ ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു പാട് വിസിബിളായി കാണത്തില്ല. നല്ല കവറേജ് ആണ്, നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ആ പ്രോഡക്റ്റിന് നല്ലൊരു സ്മെല്ല് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇത്രയും അത്യാവശ്യം ഒരു 3000 ആ ഒരു റേഞ്ചിലാവും കേട്ടോ. ഇതിൻ്റെ കൺസീലറൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കര 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 സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിൾ ഉള്ളിടത്തുള്ള ഈ ബ്യൂട്ടി സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് മിച്ചമുള്ള പ്രോഡക്റ്റ് അത് നമ്മുടെ കവിളയിലേക്കും അതുപോലെ നമ്മുടെ മുഖം ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഫേസ് നല്ലൊരു ഈവനായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ഫുൾ ഫേസ് നമ്മൾ എന്താ ഫുൾ ഫേസ് പെയിൻ്റ് അടിക്കാൻ നിൽക്കാതെ അത്യാവശ്യം ചെറുതായിട്ടൊരു സ്പോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ അധികം ഓവർ മേക്കപ്പ് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കഴുത്തേലേക്കും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫേസും നെക്കും തമ്മിൽ നല്ലൊരു മാച്ചിങ് നമുക്ക് തോന്നും. ഇനി ഇതേ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സ്റ്റിപ്ലിംഗ് ബ്രഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടി സ്പോഞ്ച് യൂസ് ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ബ്രഷാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബ്രഷാണ് അത്. വന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് എക്സസ് ആയിട്ട് അത് അബ്സോർബ് ചെയ്യും, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. സ്പോഞ്ചാണെങ്കിൽ പ്രോഡക്റ്റ് ഫുള്ള് നമ്മുടെ ഫേസിലേക്ക് ബ്ലെൻഡ് ആവും കുറച്ചുകൂടെ. അപ്പം ഇങ്ങനെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം, ബ്രഷോ സ്പോഞ്ചോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വെച്ചിട്ട് ഇതേ ഐ ഷാഡോ ചെയ്ത് കൊടുക്കുവാണ്, ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുവാണ്.
അപ്പോൾ ഇതാ ഈ മൈഗ്ലാമിൻ്റെ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കാനുള്ള പ്ലാനാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐ പെൻസിലാണ് കേട്ടോ, നല്ലൊരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരുപാട് ഐ പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, മാക്ക് വരെ ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഈ മൈഗ്ലാമിൻ്റെ ഐ പെൻസിൽ. മാക്കിൻ്റെ പുതിയ കാജലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതിന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ടൈപ്പ് മാക്കിൻ്റെ വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആ ഒരു അത്രയും ഒരു കോസ്റ്റ് ആകുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ മൈഗ്ലാമിൻ്റെ ഒരു 700 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ സാധനം കിട്ടും. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതേ കണ്ണിൻ്റെ അടിയിൽ ഇതേ ബ്രൗൺ കാജൽ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് വെല്ലാം വന്നിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒരു സ്മോക്കി ലുക്ക് നമുക്ക് കിട്ടാൻ നല്ലതാണ്. ഇതേ ബ്ലാക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മളിതേ തൊട്ട് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. വളരെ ഈസി ജോബാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ശ്രദ്ധ വേണ്ട ഒരു പണിയാണ് ഗൈസ്. അപ്പോൾ അതേ നല്ല നന്നായിട്ട് നമ്മളിതേ വേണമെങ്കിൽ വാറൊക്കെ ഇട്ട് എഴുതാം. ഇനി അടുത്തത് ഇതേ ലിപ്സ്റ്റിക്കാണ്, സെഫോറയുടെ 08 ഷെയ്ഡാണ്. അതും നമ്മളിട്ട് കൊടുക്കുന്നു. ദേ ഓൾമോസ്റ്റ് ദേ മേക്കപ്പ് കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഇനി കവളിലും മൂക്കിലും ഒക്കെ കുറച്ച് റെഡും കൂടെ ആക്കിയാൽ ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ലിപ് ബ്രഷ് യൂസ് ചെയ്താണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത്, എനിക്ക് അതാണ് ഇഷ്ടം. ദേ മൂക്കിലും കവളിലും എല്ലാം കുറച്ച് റെഡൊക്കെ ഇരിക്കട്ടെ, ചുമന്നങ്ങ് തുടുക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ നന്നായിട്ട് അത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്, ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് നല്ലൊരു നാച്ചുറൽ നാച്ചുറൽ ഒരു തുടിപ്പല്ലേ വന്നിരിക്കുന്നത്. മൂക്കിലും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. മൂക്കിൻ്റെ അറ്റത്തും എനിക്കിഷ്ടമാണ് അങ്ങനെ കുറച്ച് ചുമന്നിരിക്കണേയൊക്കെ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലെൻഡിങ് 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 അതാണ് കേട്ടോ മേക്കപ്പിൻ്റെ ബേസിക് റൂളാണ്. നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഇനി അത് പൗഡർ വെച്ചിട്ട് അങ്ങ് സെറ്റാക്കാം നമുക്ക്. മാക്കിൻ്റെ എൻ്റെ സ്കിൻ ഷെയ്ഡ് അതേ സ്കിൻ ഷെയ്ഡ് പൗഡറാണ്, കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. ഇനിതേ ഓ പീലി കൺപീലിയുടെ കാര്യം വിട്ടുപോയില്ലേ, അതൊക്കെ വിട്ടു പോകാവോ. ഇത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഞാൻ റെഡി ആവോ? റെഡി അല്ല, എടുത്തു വയ്ക്കാണ്ട് സാധനങ്ങൾ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ബഹളം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അതേ തലമുടിയൊക്കെ സിറം വച്ച് കുഴച്ച് 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 അങ്ങനെ തേക്കുകയാണ്, അല്ലാതെ വേറെ ഓപ്ഷനില്ല. എന്നോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാ പറഞ്ഞാ മതി, ഇന്നലെ പറഞ്ഞല്ലേ, കളിയാക്കി പറഞ്ഞോ. എന്റെ മേക്കപ്പിനെ കളിയാക്കി പറഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറയാ വൈകുന്നേരമായിട്ട് ഇറങ്ങിയാ മതി. ഇത് ജലദോഷ അപ്പൊ ഇതൊക്കെയാണ് എന്റെ സിറ്റുവേഷൻ. ഇതിന്റെ ഇടയ്ക്ക് പല ടോക്കുകളും എന്നെ വളരെയേറെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മേക്കപ്പിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുവാണ് കേട്ടോ ഗൈസ്. കാരണം എനിക്ക് ഞാൻ സുന്ദരി ആവണ്ട്, മറ്റുള്ളവർക്ക് അങ്ങനെ പലതും പറയാം. അപ്പം ഞാൻ ഫുൾ സെറ്റായിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാപ്പൊടിയൊക്കെ നടന്നോളും. അപ്പം അതെ നമ്മുടെ മുടിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി, എല്ലാം സെറ്റായി സെറ്റായി വരുവാണ്. അപ്പം അതെ ഓൾമോസ്റ്റ് ഇന്ന് പുറത്തിറങ്ങാനുള്ള പരുവമായി. അപ്പം അതെ ഓക്കെ. ഇനി അടുത്തത് അതെ കമ്മൽ, നമ്മുടെ ചുരിദാറിന് മാച്ചിങ് ആയിട്ട് നല്ലൊരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഞാനത് തൊടുപുഴയിൽ നിന്ന് വാങ്ങിയതാണ്, അൽഫോൺസിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ലുക്കാണ് ഈ ഒരു ചുരിദാറും ഈ ഒരു കമ്മലും ഒക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചുരിദാർ ഇടാനൊക്കെ, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്ന് ഒരുങ്ങാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ജീൻസ് ആക്കിയത്. അപ്പോൾ ഞാൻ സെറ്റായി. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ചുരിദാറൊക്കെ എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ കറങ്ങി അടിച്ച് വീണാനേ ഇപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, മമ്മിയായിട്ട് കുറേ ഫോട്ടോ സെക്ഷൻ, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇതേ കുറച്ച് ഫോട്ടോ സെക്ഷൻ. സിമ്പിളായിട്ട് സിമ്പിൾ കുർത്തിയൊക്കെ ഇട്ടേ,
ചെയ്തിട്ടപ്പോ നല്ലൊരു സുഖം കഴിഞ്ഞ ദിവസത്തെ ഇട്ടിട്ടുണ്ടല്ലോ സിൽക്കിന്റെ ഇട്ടിട്ട് ഭയങ്കര ചൂടും എന്നാണ് ഒരു സുഖമില്ലായിരുന്നു ആകെപ്പാടെ അസ്വസ്ഥത. ശരിക്കും സിൽക്കിന്റെ ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് മാത്രമേ രസമുള്ളൂ, ഇടുന്ന ആൾക്കാർക്ക് യാതൊരു സുഖമില്ല. ഭയങ്കര കൊറേ അതിന് നല്ല പൈസ ആയതാ, പക്ഷെ അത് ഇട്ടിട്ടും ഇല്ല. അത് മാത്രമല്ല പിഞ്ചി തുടങ്ങിയെന്നേ മമ്മി ആവശ്യമില്ലാതെ ചുമ്മാ എല്ലാത്തിനും ലൈനിങ് ഇട്ട് തയ്ക്കണ്ട. അല്ല എല്ലാത്തിനും അല്ല, അതിനൊക്കെ ലൈനിങ് ഇട്ടില്ല കൊള്ളൂലല്ലോ, സിൽക്കിന്റെ അല്ലേ. പക്ഷെ ഞാനത് കാര്യമായിട്ട് ഇട്ടിട്ടും ഇല്ല. അതിന്റെ ഇവിടെ അങ്ങോട്ട് പിഞ്ചി കയറിയിരിക്കണം ഇവിടെ ഈ സൈഡ്. അതെന്നറിയോ, ഈ സിൽക്കിന്റെ മെറ്റീരിയൽ ഒക്കെ തയ്ച്ചാ ഇരിക്കത്തില്ല അങ്ങനെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റിച്ച് ചെയ്തോടെ ഇങ്ങനെ ഇങ്ങനെ പിഞ്ചി പിഞ്ചി വന്നിട്ട് വിട്ടുപോകും, പിന്നെ അത് പല കളനെ വിട്ടുള്ള. എന്റെ ദേമേ മതി, ഇനി ഞാൻ അങ്ങനത്തെ ഒന്നും ഇടിയ. ശരിക്കും കോട്ടണോ അല്ല ഇങ്ങനത്തെ തുണിയൊക്കെ ഇടാൻ നല്ല സുഖം. ഇപ്പൊ എന്റെ ചുരിദാറല്ല ഈ സെയിം മെറ്റീരിയൽ അല്ലേ അമ്മ കഴിഞ്ഞ ദിവസം തൊട്ട് ഇവിടെ പോയി എടുത്തേ, സെയിം വേറെ കളർ. ഇതൊക്കെ ഇടാൻ എന്ത് സുഖം എന്നറിയോ, വിലയില്ല, വിലയും കുറവാണ്. ഇത് അമിത വിലയും കൊടുത്ത് മേടിച്ച് ഇടാനും പറ്റണില്ല, പെട്ടെന്ന് പിഞ്ചി പോണം. അതിന് അലമാരിക്കകത്ത് അങ്ങനെ ഇരുന്നിരുന്ന് പിഞ്ചിതാണോ? നമ്മുടെ ആൾക്കാർ മോസ്റ്റ്ലി ഇവിടെ ഉള്ളവർ സ്വന്തം കംഫോർട്ട് നോക്കാറില്ല ഡ്രസ് ഇടുമ്പോ. ശരിക്കും ഞാനിത് ലൈനിങ് ഇടാതെ ഏട്ടാ തയ്ച്ചാ, എനിക്ക് എന്ത് സുഖമുണ്ടെന്നറിയ ഇടാനായിട്ട്. ഇത് എന്തിനാ ലൈനിങ്? എവിടെ കാണുന്ന പറയുന്നത്, ഇത് ടോട്ടലി ഇരുണ്ട കളറ്. ഇതിനിടെ എന്ത് കാണും? അല്ല ഇതിന് വേണ്ട, ചിലതില്ല തീരെ നൈസായിട്ടുള്ളതേ. നൈസായിട്ടുള്ള തുണി ഇടുമ്പോ ശരിയാണ്, നമ്മുടെ ദേഹത്ത് സെറ്റായിട്ട് ഇരിക്കണെങ്കിൽ അത് ലൈനിങ് വേണം. തീരെ നൈസാണെങ്കിൽ മമ്മിയെ പള്ളറൊക്കെ ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നൈസായിട്ടുള്ള തുണി ലൈനിങ് കൂടെ ഉണ്ടെങ്കിൽ ആ വയറൊക്കെ ഒന്നിച്ചിട്ട് ഒതുങ്ങി കള്ളു, അല്ലെങ്കിൽ വയറൊക്കെ വയറ് കുറയ്ക്കണം. അതത്ര പെട്ടെന്ന് എളുപ്പമാണ് ലൈനിങ്ങിലല്ല നമ്മള് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, വയറ് കുറച്ചേ പറ്റൂ. കുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുറയുന്നില്ല. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. ചക്കയും ചക്കപ്പഴൊക്കെ കാണുമ്പോ തിന്നാതിരിക്കണം. എങ്ങനെയാ ആഗ്രഹിക്കുകയും എന്നാ അങ്ങനെ എന്താണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ, പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. വേണം എല്ലാം വേണം. ചക്കപ്പഴൊക്കെ തിന്നാനിരുന്നാലേ ലിമിറ്റ് വിട്ടുപോകും. അപ്പൊ രണ്ട് ചക്കച്ചുള്ള തിന്നു കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് ഓടണം. അപ്പൊ ചക്കച്ചുള്ളയുടെ എണ്ണം അനുസരിച്ച് പത്തെണ്ണം തിന്നാ പത്ത് റൗണ്ട് ഓടണം. മമ്മി ഫൈനലി മമ്മി ഹാപ്പി അല്ലേ? അല്ല മമ്മിയുടെ മരുമകൾ മരുമകളിലോ? അതല്ല, മമ്മിയുടെ മരുമകൾ ദീർഘകാലത്തിന് ശേഷം ചുരിദാർ ഇട്ട് കാണുന്നു. ഞാനെപ്പോഴും പറയാം എനിക്ക് നാലോ ചെറുക്കന്മാരാന്ന്, എന്റെ രണ്ടു ആൺമക്കളെ അവർക്ക് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളും അതിന്റെ ആണുങ്ങള്. പെണ്ണുങ്ങളുടെ ഡ്രസ്സും ഇടില്ല, ചുരിദാർ ഇടില്ല, സാരി ഉടുക്കില്ല. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ അമ്മേ, മമ്മി ജീൻസ് ഇട്ട് തുടങ്ങിയ ജീൻസും ടോപ്പും ഇട്ട് തുടങ്ങിയ മമ്മി അതില് കംഫർട്ട് ആയിരിക്കും. പിന്നെ വേറെ ഡ്രസ്സ് മമ്മി ആലോചിക്കുമല്ലോ, കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോവാം. തേക്കോ വേണ്ട ഒന്നും വേണ്ട. എനിക്കാണെങ്കിലുണ്ടല്ലോ ചുരിദാറും സാരി ഒക്കെ ഇട്ട് കാണാൻ എന്ത് ഇഷ്ടമുണ്ടെന്ന് അറിയാം. എനിക്ക് മറ്റുള്ളവരിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം, എനിക്കൊക്കെ ഇടാൻ ഭയങ്കര മടിയാട്ടോ. സാരിയൊക്കെ കൊടുത്തു ചെറിയ പണിയല്ലേ, ഫോട്ടോഷൂട്ടിനൊക്കെ കണ്ടിട്ട് ഞാൻ കൊടുക്കുന്നല്ലാതെ ഞാനങ്ങനെ പുറത്തു പോകുമ്പോ സാരി എടുത്താൽ പ്രത്യേക ഭംഗിയല്ലേ, നന്നായിട്ട് അടിക്കി കൊടുത്ത ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സാ സാരി. പക്ഷെ ഉടുക്കാൻ നല്ല ടൈം എടുക്കും. ഞാനും ഇപ്പൊ ഈ ചുരിദാർ ഇട്ടിട്ട് എനിക്ക് സാരി ഉടുക്കാൻ മടിയാട്ടോ, നല്ല സുഖം വന്നേ ഈ ചുരിദാർ കിട്ടണ നടക്കാനായിട്ട്. അതാ ഞാൻ മമ്മിയോട് പറഞ്ഞേ, പയ്യെ ചുരിദാർ മാറ്റി ജീൻസിലേക്ക് കയറാ. മമ്മി അങ്ങോട്ട് പോകുന്നേരം എന്താ നോർത്തിലൊക്കെ പോകുന്നേരം മമ്മി കൊറേ ജീൻസ് ഒക്കെ വാങ്ങി വെച്ചല്ലേ, എവിടെ അത് ഇടാത്ത. മമ്മിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇൻകേസ് പുറത്തൊക്കെ നമ്മള് വേറെ സ്ഥലത്തൊക്കെ പോണെങ്കിൽ മമ്മി ജീൻസ് ഇടുവോ? അങ്ങനെ ഭയങ്കര തണുപ്പും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം വരുവാണെ ചിലപ്പോ ഇടാ ഇടിയാലെന്നൊന്നും ഞാൻ പറയാലോ കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഇടാനൊക്കെ ഇഷ്ടമൊക്കെയാ. ഈ നാട്ടിൽ പറ്റില്ല അതല്ലേ, എന്നോട് പറയും നിക്കർ ഇടുന്ന കാര്യം പറയുമ്പോ മമ്മി പറയും ഈ നാട്ടിൽ വേണ്ട, വേറെ വല്ല യൂറോപ്പിലോ എവിടെയെങ്കിലും. നല്ലൊരു സുഖമാ, ഒരു സാരി ആണെങ്കിൽ നമ്മള് വയറ് കാണുമോ തട്ടി വീഴുവോ. നിക്കർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇരുന്നോട്ടോ ഈ നാട്ടിൽ നിക്കർ ഇട്ടാ. അങ്ങനെ ഇടണ്ടാപ്പോ ഞാൻ അമേരിക്ക പോയിടാവോ? പോയിട്ടോ പറയണില്ല കേട്ടോ. അമ്മ പറയാൻ വന്നതിനെന്തറിയാവോ, അങ്ങനെയാണ് നീ ഷഡ് ഇട്ട് നടക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മമ്മി. അപ്പൊ ഉണ്ടല്ലോ ഞാൻ ചുരിദാർ സാരി ഉടുക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അതുപോലെ തന്നെയാ മമ്മി നിക്കർ ഇട്ട് ജീൻസ് ഇട്ട് നോക്കേ, പിന്നെ മമ്മി വേറൊരു ഡ്രസ് നിക്കർ ഇട്ടിട്ട് വേണം ജീൻസ് ഇടാനായിട്ട്. അല്ലാതെ ഓ ഭയങ്കര വൾഗറാണ്. പിന്നെ ഇതെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ.
എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ മമ്മിയോട് പറഞ്ഞ, വീട്ടിലെ മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാ മമ്മി ഇത് തന്നെ പറയുള്ളൂ. ഇവരൊക്കെ എന്ത് മാറുമുണ്ട്. ഞാനിനി സാരി ഒന്നും മേടിക്കണില്ല. അതിനാ സാരിയുടെ നമ്മളെ ഈ ചുരിദാറിട്ട് നല്ലൊരു സുഖമായി. പിന്നെ വേറൊരു നമ്മുടെ വലിഞ്ഞ മുറുക്കമില്ല, നല്ല ലൂസ് ആയിട്ട് കിടക്കണോണ്ടേ നമുക്ക് ഇടാനൊക്കെ ഒരു സുഖം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പുതിയ ടൈപ്പ് സാരി വന്നിട്ടുണ്ട്. ബ്ലീച്ച് എല്ലാം എടുത്ത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈ സാധനം എടുത്ത് പാവാടയൊക്കെ കൊളുത്തുന്ന പോലെ കൊളുത്തിടുക, ഇങ്ങനെ അങ്ങ് വെക്കാം, അത്രേയുള്ളൂ. പണി എളുപ്പം, പക്ഷെ ഭയങ്കര രസമാട്ടോ അത് കാണാൻ. കാരണം നമ്മള് പ്രീ പ്ലീറ്റഡ് ആണ് ആ സാരി. നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് അതുപോലെ ഇങ്ങോട്ട് ഈ പോർഷനിൽ വരുന്നതെല്ലാം ഓൾറെഡി പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുക. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ പിള്ളേർ സെറ്റുകളല്ലേ, അവർക്കായിരിക്കും അത് കൂടുതൽ ശരിയാവുക. കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ അത് കറക്റ്റ് അളവ് കിട്ടണം എന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു. സാരി ഉടുക്കണതും സാരിയും ഒക്കെ നല്ല വേഷാ, അതൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ മുറുകി പിടിച്ചൊക്കെ ഇരിക്കണമൊക്കെ ഭയങ്കര പാടാ. ഇച്ചിരി ലൂസായിട്ടും പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊക്കെ നടക്കാനും എടുക്കാനും ഒക്കെ ചെറുതാണത്. മറ്റേത് വയറ് കാണുമോ, അവിടെ പൊങ്ങിയാണോ ഇരിക്കണേ, ഇവിടെ ശരിക്കാണോ, തട്ടി വീഴുവോ, പൊക്കി പിടിക്കണോ, അങ്ങനെയൊക്കെ. പക്ഷെ പക്കായിട്ട് സാരി എടുത്തു കഴിഞ്ഞാൽ വയറൊന്നും കാണില്ല കേട്ടോ. അത് നിങ്ങൾ വയറില്ലാത്ത ചെറുപ്പക്കാരും ഉള്ളവർക്കല്ലേ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എത്ര ഒതുക്കി. പിന്നെ ഒരു ശരീരത്തിന്റെ ഒരു അനുപാതം ഉണ്ട്, അതിനപ്പുറം വയറാണ് എന്ത് ചെയ്യുന്നത്. ബോഡി ഷേമിംഗ് നടത്താണോ? ബോഡി ഷേമിംഗ് അല്ല, ഞാൻ പറഞ്ഞ വയറിന്റെ കാര്യ. അല്ല ഞാൻ പറഞ്ഞ അതുപോലെയുള്ളവർക്ക് എത്ര ഒതുക്കി എങ്ങനെ ഉടുത്തെന്ന് പറഞ്ഞാലും കാണാതിരിക്കില്ല. ഇതാണ് പിന്നെ അങ്ങ് എടുത്തിട്ടു. അത് ശരിയാണോ? നടക്കാമല്ല. ശരിയാ, ശരിക്കും ശരീരത്തിന്റെ ഒരു ഭാഗം ആരും കാണുകയില്ല അല്ലേ. മറക്കേണ്ടതൊക്കെ നന്നായിട്ട് മറച്ച് നല്ല രീതിയിലല്ലേ. ചുരിദാറിനെ ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെല്ലേ, ഇപ്പൊ സ്കൂളിലൊക്കെ മമ്മി ചുരിദാറല്ലേ. ചുരിദാറായി കേട്ടോ, എന്ത് എളുപ്പമുണ്ടെന്നേ. എനിക്കിഷ്ടാ ടീച്ചർമാരൊക്കെ ചുരിദാറിട്ട്. അതെ അതെ, പക്ഷെ ടീച്ചർമാരിപ്പോഴും സാരി എടുത്ത ആളെന്നാലും കുറച്ചുകൂടെ ഒരു. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പൊ സാറുമാര് അങ്ങനെയാണ് പണ്ട് കാലത്ത് മുണ്ടല്ലായിരുന്നു, അവര് മുണ്ട് മാറി പാന്റ് ഇട്ടില്ലേ. അപ്പൊ പാന്റ് ഇടുമ്പോ പിള്ളേര് പാന്റ് ഇടുന്നല്ലേ എന്ന് ചോദിക്കില്ലേ, അത് കുറെ കണ്ടു കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറും. ടീച്ചർമാരും ചുരിദാറും പിള്ളേരും ചുരിദാറും അതൊക്കെ അങ്ങ് മാറുന്നേ. ഞാനൊക്കെ അന്ന് ചുരിദാറിടാൻ വേണ്ടിട്ടൊക്കെ വാദിച്ചിട്ടുള്ള കൂട്ടത്തിലാ. ഏതോ സ്കൂളിൽ ടീച്ചറെ വന്ന് ഇടാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോല്ലേ ചുരിദാർ ഇട്ടുള്ളതൊക്കെ വന്നേ. നല്ല കാര്യാന്ന് ഞാൻ പറയുള്ളൂ. മമ്മി നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഫേസ് കേട്ടോ നന്നായിട്ട് മാറിയിട്ടില്ലേ. ആഫ്റ്റർ ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്, കാരണം എല്ലാവർക്കും ടയർഡായി പോയി. 12 മണി രാത്രി 12 മണി ആവുമ്പോ ഫേസ് പാക്ക് ഇട്ട അങ്ങനെയാ വീഡിയോയിൽ കാണിക്കുന്നേ. പിന്നെ നേരെ പോയി കണ്ടത് ഉറങ്ങാനല്ലേ പറ്റൂ. പക്ഷെ ബിഫോർ അല്ല, പക്ഷെ ആഫ്റ്റർ കണ്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടില്ലേ ഞാനും മമ്മി. വീഡിയോ ഇഷ്ടംപോലെ അവൻസ് വരുന്നുണ്ട്, മമ്മി സുന്ദരിയാ എന്നാ ഒരാളെങ്കിലും ഞാൻ സുന്ദരിയാന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാരുന്നു. കൂടെ മനസ്സാണല്ലോ ഇവിടെ വീഡിയോ തുറന്നു കാണിക്കാം. അയ്യോ ശരി, അതാ കേട്ടെ, ശരി ടാറ്റാ.